സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം സേവനം സമർപ്പണം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അനുഭവിക്കാതെ പഠിക്കാത്ത ഒരു അനുഭവത്തിൻ്റെ പേരാണ് പട്ടിണി. പട്ടിണി അനുഭവിച്ചാൽ മാത്രമേ പട്ടിണിയെക്കുറിച്ചുള്ള വേദന എന്താണെന്ന് അറിയാൻ സാധിക്കൂ. ഇസ്ലാം അതിന് അനുയായികൾക്ക് നൽകുന്ന ഈ പാഠമാണ് നോമ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. പട്ടിണിയെക്കുറിച്ച് അറിയാനും ജീവിതത്തിൻ്റെ അങ്ങേ താഴെ തട്ടിലുള്ള ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാ മനുഷ്യർക്കും തുല്യമായ ജീവിതാനുഭവങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനും വേണ്ടിയുള്ള ഉത്തമമായ ഒരു പരിശ്രമമാണ് നോമ്പുകാലം. നോമ്പ് പാവനും പാവപ്പെട്ടവനും ഒരുപോലെ പട്ടിണിയുടെ മുന്നിൽ, ഭക്ഷണത്തിന് മുന്നിൽ, ഭക്ഷണ നിരാകരണത്തിന് മുന്നിൽ തുല്യരാണെന്ന് സ്ഥാപിക്കാനുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും ശ്രദ്ധേയവും ശ്രേഷ്ഠവുമായ അനുഭവങ്ങളിലൊന്നാണ് നോമ്പ്. പക്ഷേ ആ നോമ്പ് കാലം പലപ്പോഴും ആഘോഷത്തിമറപ്പിൻ്റെ, നോമ്പുതുറ വിഭവങ്ങളുടെ ഉത്സവമായിട്ട് കാണുന്നതും നമ്മുടെ ഓർമ്മയിലുണ്ട്, നമ്മുടെ കാഴ്ചകളിലുണ്ട്. പകരം മുഴുവൻ നോമ്പ് നോറ്റതിന് ശേഷം, നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടാകുന്ന ആഘോഷം പലപ്പോഴും നോമ്പിൻ്റെ പുണ്യത്തെ അതേപോലെ നിലനിർത്തുന്നുണ്ടോ എന്നുള്ള സംശയവും തോന്നിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നോമ്പുകാലം ആഘോഷിക്കുന്ന കൂട്ടുകാരെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിൽ പലരും നോമ്പിന് ശേഷമുള്ള നോമ്പുതുറ വിഭവങ്ങളെക്കുറിച്ചുള്ള വാചാലന്മാരായിരുന്നു. ആ കൂട്ടത്തിൽ പാവപ്പെട്ടവരുടെ നോമ്പ് തുറകളും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ നോമ്പ് തുറകളുടെ അനുഭവങ്ങളിൽ ഏറ്റവും എന്നെ ഏത് കാലത്തും എന്നെ വേദനിപ്പിച്ചിട്ടൊരു കാര്യം എൻ്റെ കൂടെ വിദ്യാർത്ഥിയായിരുന്ന അലിയുടെ നോമ്പ് തുറക്കാൻ വേണ്ടിയുള്ള ക്ഷണമായിരുന്നു. പലരും ഞങ്ങളെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ വിളിക്കും. നോമ്പെടുക്കാൻ നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ സമൃദ്ധി എന്ന് മാത്രമാണ് ഒരു അനുഭവമാണ് കുട്ടികളായ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഈ ഭക്ഷണത്തിൻ്റെ സമൃദ്ധിക്കാണ് നോമ്പ് എന്ന് നോക്കാറ് ഞങ്ങൾ നോമ്പെടുക്കുന്നില്ല, നോമ്പെടുക്കാതെയാണ് ഭക്ഷണത്തിൻ്റെ സമൃദ്ധി ആഘോഷിക്കുന്നത്. അതിനിടയിലാണ് പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള അലി ഞങ്ങളെ ക്ഷണിച്ചത്. അലിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഈ നോമ്പുതുറ വിഭവങ്ങളുടെ ഉത്സവം കാണുന്നുണ്ട്. ധാരാളം വിഭവങ്ങളുണ്ട്. അവൻ്റെ വീടിൻ്റെ സാഹചര്യവും വിഭവങ്ങളും തമ്മിൽ ഒത്തുതരാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ തോന്നി എന്തോ ഒരു ത്യാഗം അതിൻ്റെ പറയുന്നുണ്ടാകും. പിന്നീട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ നോമ്പ് തുറക്കാനുള്ള ഞാൻ വിഭവങ്ങളെല്ലാം സംഘടിപ്പിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ ഇരുന്ന് വാങ്ങിയ നോമ്പാണത്, നോമ്പ് തുറയാണത്, മനസ്സിലായില്ല. അടുത്ത വീടുകളിലെല്ലാം പോയി കൂട്ടുകാർ വരുന്നുണ്ടെന്ന് കരുതി നോമ്പുതുറ വിഭവങ്ങൾ ഇരുന്ന് വാങ്ങി സൽക്കരിച്ചിരിക്കുകയാണ്. കണ്ണു നിറഞ്ഞുകൊണ്ടാകും പറഞ്ഞപ്പോൾ ഉണ്ടായ ആ വേദന ഇന്നും നോമ്പിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്തും നോമ്പുതുറ വിഭവങ്ങൾ കാണുന്ന സമയത്തും അരിയുടെ നിഷ്കളങ്കമായ കണ്ണുകളിൽ നിന്നൊഴുകുന്ന ആ ഇരുന്ന് വാങ്ങിയ നോമ്പിൻ്റെ അനുഭവം എന്നെ വേട്ടയാടാറുണ്ട്. പ്രീ വെഡിങ്, ഹൽദി, ബ്രൈഡൽ ഷവർ, പോസ്റ്റ് വെഡിങ് പ്ലാൻ ചെയ്യാൻ ഇനി എന്തൊക്കെ കാര്യങ്ങളാ? ഇതൊന്നും അല്ല മക്കളെ കല്യാണം. മുട്ടും പാട്ടും സൽക്കാരും പന്തല് നിറയെ ആളുകളും നിറഞ്ഞു നിക്കണ ആഘോഷായിരുന്നു ഞങ്ങളെ കാലത്തെ കല്യാണം. നമ്മുടെ ഫാമിലിയിലെ കല്യാണം പോലെ അല്ലേ? മൈലാഞ്ചി മുഞ്ചും മണവാട്ടിയും സൽക്കാരങ്ങളും ഒക്കെ ആയി കല്യാണം പൊടി പൊടിക്കാണ് ഫാമിലിയില്. എന്നാ വിട്ടാലോ കല്യാണം കൂടാൻ. എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിങ് സെന്റർ.